നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുണങ്ങൾ പറഞ്ഞാലും തീരില്ല. ലോകം മുഴുവൻ അദ്ദേഹത്തെ വാഴ്ത്തുകയാണ്. ഇപ്പോഴിതാ അദ്ദേഹം ദിവസം 17-18 മണിക്കൂറുകൾ ജോലി ചെയ്യുന്നുവെന്ന് പറയുകയാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. പ്രധാനമന്ത്രി ജോലി ചെയ്യുന്നുവെന്ന വസ്തുത പരിഗണിക്കുമ്പോൾ ദീർഘനേരം ജോലിയെടുക്കുന്നുവെന്ന് പരാതിപ്പെടാൻ തനിക്ക് കാരണങ്ങളൊന്നുമില്ലെന്ന് തുഷാർ. മണിക്കൂറുകൾ നീളുന്ന ജോലിക്കിടയിലും കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം എങ്ങനെയാണ് സമയം കൈകാര്യം ചെയ്യുന്നതെന്നും സ്വകാര്യ പ്രാക്ടീസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സർക്കാരിന്റെ നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥന്റെ ജോലിയെക്കുറിച്ചുള്ള വ്യത്യാസത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു തുഷാർ മേത്ത. തുടർന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു ദിവസം 16 അല്ലെങ്കിൽ 18 മണിക്കൂറുകൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പരാതിപ്പെടാൻ ഒന്നുമില്ല, എനിക്കിത് വ്യക്തിപരമായി അറിയാം, എങ്കിലും ഞാൻ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാറുണ്ട്, വെബിനാറിൽ അദ്ദേഹം പറഞ്ഞു. അഭിപ്രായ പ്രകടനത്തിനായുള്ള സ്വാതന്ത്ര്യത്തിൽ വ്യക്തത വരുത്തുന്നു എന്ന വിഷയത്തിൽ മേത്ത നടത്തിയ പ്രഭാഷണത്തിന് ശേഷമായിരുന്നു ചോദ്യോത്തരവേള. ഡൽഹി ക്യാമ്പസ് ലോ സെന്റർ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ സൊസൈറ്റി കോടതി മുറിയിലെ ഇതിഹാസങ്ങൾ എന്ന പേരിലായിരുന്നു വെബിനാർ നടത്തിയത്. അദ്ദേഹത്തിന്റെ ജോലി എല്ലാ ഭാരത്തിനും വേണ്ടിയാണ്. അത് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ യോഗ്യരായ പരമാവധി ആളുകൾക്ക് കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്ന ബൃഹത്തായ കർമ്മ പദ്ധതിയെക്കുറിച്ചുള്ള ട്വിറ്റാണ് പ്രധാനമന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചത്. April 11 മുതൽ 14 വരെയുള്ള 4 ദിവസമാണ് വാക്സിൻ ഉത്സവമായി ആചരിക്കുന്നത്. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിനായി 4 നിർദ്ദേശങ്ങൾ താൻ മുന്നോട്ട് വയ്ക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ 4 നിർദ്ദേശങ്ങളും എല്ലാവരും ഓർമ്മയിൽ സൂക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ വ്യക്തിയും സ്വയം വാക്സിൻ എടുക്കാൻ തയ്യാറാവുന്നതിനോടൊപ്പം മറ്റൊരാളെ വാക്സിനെടുക്കാൻ സഹായിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ നിർദ്ദേശം. വിദ്യാഭ്യാസവും കുറവുമുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ വാക്സിനെക്കുറിച്ച് അറിവുണ്ടാകുന്നുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ളവർക്ക് വാക്സിനെക്കുറിച്ചുള്ള അറിവ് നാം പകർന്നു നൽകി അവരെ വാക്സിൻ എടുപ്പിക്കാനായി പ്രേരിപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോവിഡ് ബാധിച്ച വ്യക്തിക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്താൻ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും അറിവില്ലാത്തവരിൽ ആവശ്യമായ അവബോധമുണ്ടാക്കാൻ ഓരോരുത്തരും തയ്യാറാവണം. ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയെ സുരക്ഷിതരാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരാൾ മാസ്ക് ധരിക്കാൻ തയ്യാറായാൽ അയാളും ഒപ്പം മറ്റുള്ളവരും സുരക്ഷിതരാകും. മൈക്രോ കണ്ടെയ്ൻമെൻറ് സോൺ രൂപീകരിക്കണം. ഒരു വ്യക്തി കോവിഡ് പോസിറ്റീവ് ആകുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ ഒരു മൈക്രോ കണ്ടെയ്ൻമെൻറ് സോൺ ഉണ്ടാക്കാൻ അയാളുടെ കുടുംബവും സമൂഹവും മുന്നിട്ടിറങ്ങണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും ഇദ്ദേഹം ചിന്തിച്ചു പറയുന്നത് എല്ലാം നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ടാണ്. അത് എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നല്ല, ഭാരതത്തിന് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. ജയ് മോദിജി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.